ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ദീനാസ് വ്ളോഗ്. ഞാൻ നിങ്ങളുടെ ചെന്ന കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിറ്റല ടെമ്പിളിലെ രഥത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. അപ്പം ഇന്ന് നമുക്ക് വിറ്റല ടെമ്പിളിലെ ബാക്കി കാഴ്ചകൾ കാണാം. അതായത് മ്യൂസിക്കൽ പില്ലേഴ്സിൻ്റെ കാഴ്ചകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം മ്യൂസിക്കൽ പില്ലേഴ്സ് ഒരു പ്രധാനപ്പെട്ട കാഴ്ച തന്നെയാണ് വിറ്റല ടെമ്പിളിൽ. എന്തായാലും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് പോയി കാണുക. സോ ലെറ്റ്സ് ഗോ. ഈ മണ്ഡപയിലാണ് നമുക്ക് മ്യൂസിക്കൽ പില്ലേഴ്സ് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് ആ മണ്ഡപയുടെ ഭിത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കുതിരകളെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അവിടെ പോർച്ചുഗീസ്, ചൈനീസ്, അറബ് ട്രേഡേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ വന്ന അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യവുമായി ട്രേഡ് നടത്തിയിരുന്നു എന്ന രീതിയിലുള്ള തെളിവ് നമുക്ക് ഈ കൊത്തുപണിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് അവർ ഇവിടെ വന്ന് നമ്മുടെ സ്പൈസസ് അങ്ങോട്ട് കൊണ്ടുപോവുകയും അവർ തിരിച്ച് ഹോഴ്സസിനെ ട്രേഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് ഈ കൊത്തുപണി നമുക്ക് പറഞ്ഞു തരുന്നത്. ടെമ്പിളിൻ്റെ പുറത്ത് മാർക്കറ്റുകളുണ്ട്. അവിടെ വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ട്രേഡുകളൊക്കെ നടന്നിരുന്നത് കേട്ടോ. ആ മാർക്കറ്റുകൾ ആഴ്ചയിൽ 7 ദിവസവും വർക്കിംഗ് ആയിരുന്നു. ഈ മണ്ഡപയിൽ 56 മ്യൂസിക്കൽ പില്ലേഴ്സാണ് ഉള്ളത്. അതായത് നമുക്ക് ഇവിടെ ഉള്ള പില്ലറിൽ കൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഇൻസ്ട്രുമെൻറ്റുകളുടെ ഒച്ച നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതായത് തബല, മൃദംഗ എന്നിവയുടെ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 14-ാം നൂറ്റാണ്ടിൽ വെച്ചിട്ട് കൃഷ്ണദേവരായ തൻ്റെ ഭാര്യയായ ചിന്നമ്മദേവി, അവരൊരു ഡാൻസറാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മണ്ഡപ പണി കഴിപ്പിച്ചത്. ഏകദേശം 1 കിലോമീറ്റർ വരെ നമ്മുടെ മ്യൂസിക്കൽ പില്ലേഴ്സിൻ്റെ എക്കോ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്ത് ഈ ഇതിൻ്റെ മുകളിൽ റൂഫ് ഉണ്ടായിരുന്നു. പക്ഷേ ആ എക്കോയിൻ്റെ കാരണവശാൽ ആ റൂഫ് പൊളിഞ്ഞ് താഴെ വീഴാനുണ്ടായത്. ആ സമയത്ത് തന്നെയാണ് ഇത് പൊളിഞ്ഞ് വീണത്. പിന്നെ ഈ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ റിങ്സ് കാണാനായിട്ട് സാധിക്കും. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കർട്ടൻ നമുക്ക് കെട്ടി അവർ വെച്ചത്, കാരണം കിങ്സിൻ്റെ രാജാവിൻ്റെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് റാണി ഡാൻസ് കളിക്കുന്നത് വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഈ മണ്ഡപയുടെ റൂഫ് സ്റ്റോണും കൊണ്ടായിരുന്നു കേട്ടോ പണി കഴിപ്പിച്ചിരുന്നത്. ആ മലയുടെ മുകളിൽ ഒരു വെള്ള പൊട്ട് പോലെ കാണുന്നത് കിഷ്കിന്ധയിലെ ഹനുമാൻ മന്ദിരമാണ് കേട്ടോ. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കൊത്തുപണികൾ കാണാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ അരയണ്ണത്തെയാണ് കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണെങ്കിൽ ദീപങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലവും പിന്നെ ബാംഗിൾസും ആംഗ്ലറ്റ്സും ഒക്കെയാണ് കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിക്കിടെ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ വരും. അത് മഴക്കാലത്ത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിക്കിട നമുക്ക് കുഞ്ഞു ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ വഴിയാണ് വെള്ളം വരുന്നതെന്നാണ് ഗൈഡായിട്ടും പറഞ്ഞത്. അപ്പം ആ സമയത്ത് ഒരു ഫൗണ്ടെയിൻ പോലെ ഈ അമ്പലം കാണുവാനായിട്ട് സാധിക്കും. നമ്മളെന്തായാലും നിർഭാഗ്യവശാൽ ആ സമയത്തല്ല വന്നത്. അപ്പം അതിനെക്കുറിച്ച് ഗൈഡായിട്ടും നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ എന്താ പറയുക, ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ കൊത്തുപണിയുടെയൊക്കെ ഒരു അത്ഭുതം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് വിറ്റാല ടെമ്പിളിൻ്റെ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ റെപ്ലിക്കയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന പില്ലേഴ്സിൻ്റെയൊക്കെ അകം പൊള്ളയല്ല, മറിച്ച് അതൊക്കെ സോളിഡ് ആയിട്ടുള്ള പില്ലേഴ്സാണ്. അപ്പം അതറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മ്യൂസിക് വരാൻ പാകത്തിന് എന്താ ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു തൂണ് പിളർന്ന് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് ഈ പില്ലറിൻ്റെ അകം പൊള്ളയല്ല എന്ന്. വിറ്റാല ടെമ്പിളിൻ്റെ കാഴ്ചകൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്തൊരു ടെമ്പിൾ തന്നെയാണ് വിറ്റാല ടെമ്പിൾ. അപ്പം ഇനിയും അത്ഭുതം ഉണർത്തുന്ന കാഴ്ചകളുമായി ഞാൻ ഇനിയും വരും അടുത്ത ആഴ്ച. സോ അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.